Welcome back to my YouTube channel. Appo ende channel aadyamaayittaanu kaanunnengil like cheyanum share cheyanum subscribe cheythu support cheyanum marakkalle. Appo njan innu cheyyunnathu oru endha ellarum thumbnail kandu kaanuvallo. Appo njan oru home aanu cheyyunnathu oru decor aayittokke use cheyan pattiyathu. Appo ayin endittu njan ivide nammude waste aayittu kalayina nammude paint bottles ille അതാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ടിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മളൊരു ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് നന്നായിട്ട് അതിൻ്റെ സ്റ്റിക്കറും ആ പെയിൻറ്റും ഒക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നാല് ബോട്ടിൽസ് അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പോകാൻ കുറച്ച് വെള്ളത്തിലിട്ട് മുക്കി വെക്കുമ്പോഴേ അതിൻ്റെ സ്റ്റിക്കറൊക്കെ അങ്ങ് പറഞ്ഞു പൊക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്രഷും കൊണ്ടൊന്ന് കഴുകിയാൽ മതി. അപ്പോഴത്തേക്കിനെ എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, അത് നമുക്ക് മാറ്റി വെക്കാം. അത് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനതിൽ നിന്ന് ഒരു ബോട്ടിൽ എടുത്തു. എന്നിട്ട് അതിനൊന്ന് വൈറ്റ് കളർ അക്രലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസ് കോട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് കളർ ഒന്നുകൂടെ നല്ല എന്താ ഒരു പെർഫെക്റ്റ് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബേസ് കോട്ട് കൊടുത്ത് ഞാൻ എടുത്തു. നാല് ബോട്ടിൽസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നത് റെഡ് കളറാണ്. അപ്പോൾ റെഡ് കളറിൽ ക്രിംസൺ റെഡ് കളർ അക്രിലിക് പെയിൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് കളറും കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെപ്പോഴും സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്താണ് നല്ലത്. അപ്പം സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കവറേജ് കിട്ടും. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. നാല് ബോട്ടിലിനും ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച്. അപ്പോൾ ഇതാ നാല് ഞാൻ കളറ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന പേസ്പോർഡ് ഒരു പേസ്പോർഡിൻ്റെ ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മളൊരു വീടാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിന് എന്താ മേൽക്കൂര വേണ്ടേ. അപ്പോൾ അതിൻ്റെ റൂഫിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഞാൻ നടുവേ ഒന്ന് മടക്കിയിട്ട് ഒരു റൂഫിൻ്റെ ഷേപ്പിലാക്കി എടുത്തു. എന്നിട്ട് വേറൊരു ഷേപ്പ് പീസ് ഞാൻ അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുത്തു. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് വീടിന് ബേസ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പേസ്പോർഡ് ഷീറ്റ് ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. രണ്ട് അതായത് അതിൻ്റെ റൂഫും ബേസും നമുക്ക് വൈറ്റ് കളറിൽ അക്രിലിക് പെയിൻറ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് പെയിൻറ്റ് അടിച്ചെടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം കേട്ടോ, ഇന്ന കളേഴ്സ് വേണമെന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ റൂഫിനും വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഈ ബേസ് എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പെയിൻറ്റ് ഉണങ്ങണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ധൃതിക്ക് പെയിൻറ്റ് ഉണങ്ങാതെ അങ്ങ് എടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് നമ്മൾ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബോട്ടിൽസ് പെയിൻറ്റ് ബോട്ടിൽസ് എടുക്കാം. അത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്തോ കൊടുക്കാനായിട്ട് ഗ്ലൂ ഗൺ എടുക്കാം, അല്ലെങ്കിൽ ഫെവി ബോണ്ടാണെങ്കിലും എടുത്താൽ മതി. ഏതാണേലും ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പം സാധാരണ ഫെവിക്കോളൊന്നും എടുക്കണ്ട, അത് ഒട്ടിക്കിട്ടത്തില്ല, പാടായിരിക്കും. അപ്പോൾ ഫെവി ബോണ്ടാണ് നല്ലത്, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ. അപ്പം ഞാൻ രണ്ട് ബോട്ടിൽസ് താഴെ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള രണ്ട് ബോട്ടിൽസും കൂടെ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ വെച്ചിരിക്കുന്ന റൂഫ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ റൂഫില് ഞാനൊരു കാര്യം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷനിൽ തെർമോകോൾ ബോൾസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ആ റൂഫിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ തെർമോകോൾ ബോൾസ് എടുത്ത് മാറ്റി കേട്ടോ. എനിക്ക് വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല. ഞാൻ ആ മേളിലത്തെ തെർമോകോൾ ബോൾസ് എടുത്ത് താഴേക്ക് വെച്ച് കൊടുത്തു.
താഴെ ബേസിൻ്റെ മുകളിലേക്ക്. പിന്നെ അതേ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരു ക്ലോത്തിൻ്റെ പീസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. അപ്പോൾ ആ ക്ലോത്തിൻ്റെ പീസ് എടുത്ത് ഞാൻ ദേ ആ മേളിൽ ആ റൂഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ദേ ആ റൂഫിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ബാലൻസ്, അതായത് നമ്മൾ തയ്പ്പിക്കുന്ന തുണി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ബാലൻസ് തുണി കാണുമല്ലോ, അതൊന്നും കളയാതെ ഇങ്ങനത്തെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ക്ലോത്ത്സും കൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ വേറെ വീഡിയോസായിട്ടൊക്കെ കിടപ്പുണ്ട്, കണ്ടു നോക്കുക. അപ്പം ഇങ്ങനെ നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കുക. അതൊട്ടിക്കാനും നമ്മൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനിത് ഫുള്ള് ഒട്ടിച്ചെടുക്കാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ആ മുകളിലെ റൂഫിൻ്റെ അവിടെ കുറച്ച് മുത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഫ്ലവറും രണ്ട് ലീഫും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറും ലീഫും ഒക്കെ വെക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി, അതാണ് ഞാനത് വെക്കാഞ്ഞത്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഞാനിതിൽ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിലും ഞാൻ ആ റൂഫിൽ കൊടുത്ത അതേ ക്ലോത്തിൻ്റെ പീസ് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ബേസിൽ ഒരു ഫ്ലവറും രണ്ട് ലീവ്സും കൂടെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോമെന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൽ കോഡ്സൊക്കെ എഴുതാം. ഞാനിപ്പോൾ ഹോമെന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുട്ടി ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലൊക്കെ ലൈറ്റിട്ട് വെക്കാൻ പറ്റിയ ഐറ്റാട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.